ഈ ബൈക്കിൻ്റെ ഡെസ്റ്റിനേഷൻ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ വരെയായിരുന്നു. അവിടെ നിരവധി അനവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർക്കിങ്ങിൻ്റെ ഇടതുവശത്ത് കാണുന്നത് കൊച്ചിൻ മെട്രോ റെയിലാണ്. മെട്രോയുടെ വരവോടെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രതിച്ഛായ തന്നെ അങ്ങ് മാറി. മെട്രോ റെയിലിൻ്റെ 200 മീറ്റർ ഇപ്പുറം കാണുന്നതാണ് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ. ഒരു വലിയ പാർക്കിംഗ് ഏരിയ തന്നെ ഇവിടെയുണ്ട്. ഒരു ചെറിയ സെൽഫിയൊക്കെ എടുത്തിട്ട് പതുക്കെ അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. ചെങ്ങന്നൂരിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ചാർജ് 45 രൂപയായിരുന്നു. ആ കടന്ന രണ്ടാം പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. ഒന്നാം പ്ലാറ്റ്ഫോമിൽ ഒരു പട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി ഞാൻ നടന്നു. പ്ലാറ്റ്ഫോം എത്തിയ ശേഷം വീണ്ടും ഒരു സെൽഫി എടുത്തു. ഈ യാത്ര ഞാൻ ഒറ്റയ്ക്കാണ്, എ സോളോ ട്രിപ്പ്. കാലാവസ്ഥ വളരെ മനോഹരമായിരുന്നു. ദൂരെ നിന്നൊരു ട്രെയിനിൻ്റെ ഹോണടി ശബ്ദം. ട്രെയിനിൻ്റെ വരവിനായി കുറച്ചു നേരം കാതോർത്ത് നിന്നു. പക്ഷേ അതൊരു എഞ്ചിൻ മാത്രമായിരുന്നു. അതാ നമ്മുടെ ട്രെയിൻ രണ്ടാം പ്ലാറ്റ്ഫോമിലൂടെ മന്ദം മന്ദം വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ അടുത്ത ലക്ഷ്യം ആള് കുറഞ്ഞൊരു ബോഗിയിൽ കയറി ഒരു സീറ്റ് ഒപ്പിക്കുക എന്നുള്ളതാണ്. ഗാനം ആലപിക്കുന്നത് ഇന്ദ്രജിത്ത് മുരളി. പുറത്ത് നല്ല പച്ചപ്പ്. യാത്രക്കാർ വളരെ കുറവാണ്. സഞ്ചരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം തീവണ്ടി യാത്ര തന്നെയാണ്. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അതാ ട്രെയിനിൻ്റെ അകത്തും കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ഫോർ മൈ ഐ പ്രൊട്ടക്ഷൻ, അല്ലാണ്ട് ഷോ ഓഫ് അല്ല. ഇതൊരു പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഭക്ഷണം കിട്ടില്ല. കോട്ടയമാണ് എൻ്റെ പ്രതീക്ഷ. ഇത് ഏത് പ്ലാറ്റ്ഫോം? ഇവിടെ ഒരു കട പോലുമില്ല. മിൽമയുടെ ഒരു ചോക്ലേറ്റും മിനറൽ വാട്ടറും ഒരു വടയും ഒരു സമൂസയും കിട്ടി. ഞാൻ പതുക്കെ സമൂസയിൽ നിന്ന് തുടങ്ങി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സമൂസ കഴിഞ്ഞ സ്ഥിതിക്ക് എൻ്റെ അടുത്ത ലക്ഷ്യം ഉഴുന്നുവടയിലാണ്. ഒരു നാരങ്ങളോടെ കിട്ടുവായിരുന്നു പൊരിച്ചേനെ. ഇതും കൂടെ കഴിച്ചു തീർത്താൽ സമാധാനമായി. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി. ഇനി പോവേണ്ടത് വെൺമണിയാണ്. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ തിരക്കില്ലാത്തൊരു ബസ്സിൽ കയറി ഞാൻ ഇടം പിടിച്ചു. ഈ ബസ് വെൺമണി വരെ പോകില്ലത്രേ. വെൺമണി എത്തുന്നതിനൊരു 4 കിലോമീറ്റർ മുന്നേ ബസ് വേറെ റൂട്ടിലേക്ക് പോകും. ഇറങ്ങേണ്ട സ്ഥലമാവുമ്പോൾ എന്നോട് പറയാമെന്ന് കണ്ടക്ടർ ചേട്ടൻ. അങ്ങനെ 14 രൂപയുടെ ടിക്കറ്റും എടുത്ത് ഞാൻ ബസ്സിൽ അങ്ങനെ ഇരുന്നു. ഉച്ചയ്ക്ക് 12 മണി ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ബസ് സ്റ്റാൻഡ് വളരെ ശാന്തമായിരുന്നു. ബസ്സിന് നല്ല പാട്ടൊക്കെ വെച്ചുകൊണ്ട് യാത്ര വളരെ രസകരമായിരുന്നു. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാൻ എന്നോട് കണ്ടക്ടറേട്ടൻ പറഞ്ഞു. അവിടുന്ന് ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ ഓട്ടോറിക്ഷയിലല്ല, സാക്ഷാൽ വെള്ളിമുങ്ങയിലാണ് വെൺമണിയിലേക്കുള്ള ഇനി എൻ്റെ യാത്ര. യാത്ര നല്ല രസമുണ്ട് കേട്ടോ. ഇത് നല്ല കിടിലം വണ്ടിയാലോ. ഇതൊന്ന് ഓടിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊന്ന് തോന്നി. അല്ലെങ്കിൽ വേണ്ട, മ്യൂസിക് പ്ലേസ്. കന്നിസ്വരങ്ങൾ എണ്ണി നിറഞ്ഞു പുല്ലം കൂടൽ വിളിക്കുമ്പോൾ
ഡെസ്റ്റിനേഷൻ എത്തി. സെഹ്യോൻ മാർത്തോമ ചർച്ച് വെൺമണി. പള്ളിയുടെ മുന്നിൽ തന്നെ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാൻ കിട്ടിയായിരുന്നു. അർണോൾഡ് ഡാനിയൽ ജെയിംസ്, അതാണ് നമ്മുടെ കല്യാണ ചെക്കൻ. നുമ്മലരൻ ലോ കോളേജിലൊരു 5-5.5 കൊല്ലാണ് അടിച്ചു പൊളിച്ചത്. കെട്ടുകഴിഞ്ഞ ഉടൻ തന്നെ പാരീഷ് ഹാളിൽ ഭക്ഷണം വിളമ്പി തുടങ്ങി. ആദ്യ പന്തിയിൽ തന്നെ ഞാനിരുന്നു. വധുവരന്മാർ ബന്ധുമിത്രാദികളുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. എറണാകുളത്തുനിന്ന് വരുന്ന കൂട്ടുകാരെയും കാത്ത് ഞാനിവിടെ ഇരിക്കുന്നു. അവസാനമായി അറിയാൻ കഴിഞ്ഞത് ഗൂഗിളിച്ച് ഒരു കുമ്പനാട് കറക്കിക്കൊണ്ടിരിക്കുവാണെന്നാണ്. കുമ്പനാടൻ ലാസറിനെയൊക്കെ ഉണ്ടാവർ എത്തിയപ്പോഴത്തേക്കും കല്യാണ ചെക്കനും കല്യാണ പെണ്ണും ക്യാമറാമാനും കാറ്ററിംഗ് പിള്ളാരും പിന്നെ ഞാനും ഉണ്ടായിരുന്നു. പത്ത് വർഷത്തിന് ശേഷമുള്ളൊരു കൂടിക്കാഴ്ച. ഒരു നല്ല നിമിഷത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് ഞങ്ങൾ യാത്രയായി. മടക്കം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ശ്രീജിത്തും വിനോദും കുലങ്കർഷമായ ചർച്ചയിലായിരുന്നു. ഞാനും സജിത്തും കൃഷോഭും സെൽഫി എടുക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. കത്തിക്കാത്ത സിഗരറ്റുമായി പോളണ്ടിൽ നിന്ന് വന്ന വിനോദ് ശ്രീജിത്തുമായി ഓസോൺ പാളിയിലെ വിള്ളലുകളും ആഗോളവൽക്കരണത്തെക്കുറിച്ചുള്ള തർക്കത്തിലായിരുന്നു. ഗൂഗിളിച്ച് പേരറിയാത്തൊരു മനോഹരമായ തടാകത്തിന് മുന്നിൽ ഞങ്ങളെ എത്തിച്ചു. പിന്നെ അങ്ങോട്ടുള്ള യാത്ര ഞങ്ങൾ ചോദിച്ചു പോയി. പൊറോട്ടയും ബീഫും കഴിക്കാൻ കയറി ഹോട്ടലിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അറിയാത്ത കളിയാണെങ്കിലും ഇതൊക്കെ കളിച്ചിരുന്ന് വീട്ടിലെത്തിയപ്പോൾ പാദയാത്രയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ബട്ടണിലും പ്രസ് ചെയ്തോ. ലൈക്കൊക്കെ ഒരു 5-6 പ്രാവശ്യം അടിച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ.